നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. പലരും പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, തൈര് നല്ലതാണോ, തൈര് കഴിക്കാമോ, കഴിക്കാമെങ്കിൽ അത് എങ്ങനെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള പ്രധാന വിഷയം ഇതാണ്. ഒരു പ്രത്യേക ഭക്ഷണം, ഒരു പ്രത്യേക രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നം എനിക്കുണ്ടെങ്കിൽ ഇന്ന ആഹാരം കഴിക്കരുത്, ഇന്ന ആഹാരം കഴിക്കണം എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും നിർദ്ദേശിക്കാറില്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആഹാരവും നമുക്ക് കഴിക്കാം, പക്ഷെ അത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലാക്കിയിട്ട് എങ്ങനെ കഴിക്കാം, എങ്ങനെ നല്ല രീതിയിലുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കാം, ഇതൊക്കെയാണ് ഞാൻ ഓരോരുത്തരെയും പഠിപ്പിക്കാറുള്ളത്. ഈ ഒരു ഫുഡ് കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് ഫുഡ് പ്ലാനുകൾ, ഡയറ്റ് പ്ലാനുകളൊക്കെ തയ്യാറാക്കി കൊടുക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക ആഹാരക്രമം അനുസരിച്ചിട്ട് ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് അത് അയാളുടെ ലൈഫ് മുഴുവൻ തുടർന്നു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒരു രോഗം മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല നമുക്കുള്ളത്, രോഗപ്രതിരോധം കൂടിയുണ്ട്. അപ്പം പല ആഹാരങ്ങളും, ഇപ്പം തൈര് തന്നെ, തൈരിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. രാത്രി കഴിക്കാൻ പാടില്ല, നോൺ വെജിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമാണ്, ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഡോക്ടേഴ്സും പലരും അത് നിർദ്ദേശിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഒരു രോഗാവസ്ഥ വരുമ്പോഴാണ്, ഇന്ന രോഗമുണ്ട് എന്നുള്ളൊരവസ്ഥയിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഒഴിവാക്കണം എന്ന് പറയാറുള്ളത്. ഞാനങ്ങനെയല്ല. നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ വരാതിരിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ഒരു ആഹാരക്രമം, ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു തരത്തിലുള്ള കോമ്പിനേഷനൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ എങ്ങനെ കഴിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ തൈര് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണ നമ്മൾ തൈര് ചോറിനൊപ്പം തന്നെയാണ് കഴിക്കുന്നത്, കറികളിലൊക്കെ ചേർക്കുന്നു. അപ്പം ഇത് ചോറിനോടൊപ്പം എന്ന് പറയുന്നതാണ് മലയാളിയുടെ ഒരു ശീലം. എന്ത് കിട്ടിയാലും അത് ചോറിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ചേർത്ത് കഴിക്കുന്നത്. എന്നാൽ തൈര് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണ്. ബേസിക്കലി നല്ല പ്രോട്ടീൻ ഉണ്ട്, നന്നായിട്ട് പ്രോബയോട്ടിക്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ ദഹനത്തിനൊക്കെ സഹായിക്കുന്ന, നല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് തൈര്. പിന്നെ നന്നായിട്ട് വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, പിന്നെ എന്താണ്, വൈറ്റമിൻ ബി 12 ഉണ്ട്. കുറേ മിനറൽസ് ഉണ്ട്, കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സെലീനിയം, ഇങ്ങനെ ഒരുപാട് മിനറൽസ് ഉണ്ട്. അങ്ങനെ ഇത്രയധികം പോഷക സമൃദ്ധമായിട്ടുള്ള ഒരാഹാരമാണ് ഈ തൈര് എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ടുള്ള ചേരുവയോടൊപ്പം ചേർത്തല്ല കഴിക്കുന്നതെങ്കിൽ ഈ ഒരു ഗുണമെല്ലാം നമുക്ക് കിട്ടണം എന്നില്ല. ഇത്രയേറെ പോഷക സമൃദ്ധമാണ് എന്ന് പറയുമ്പോൾ ഇത് മുഖേന നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നുണ്ട്, നമ്മുടെ എല്ലുകളുടെ ബലം കൂടുന്നുണ്ട്, ദഹനം മെച്ചപ്പെടുന്നുണ്ട്. ഇങ്ങനെ നല്ലൊരു ബാലൻസ് ഫിസിക്കലി മെന്റലി ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരാൻ സഹായകമാവുന്ന അല്ലെങ്കിൽ കഴിവുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് തൈര് എന്നിരിക്കെ കൂടി നമ്മുടെ ചേരുവകൾ എല്ലാം ഇപ്പോഴും കുറച്ച് വികലമായി പോകുന്നുണ്ട്. ഈ ചോറിനോടൊപ്പം എന്ന് പറയുമ്പോൾ തൈര് പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ കൂടുതലുള്ള ഒരു വസ്തു കൂടുതൽ സ്റ്റാർച്ചുള്ള ഒരു ആഹാരത്തോടുകൂടി ചേരുമ്പോൾ അവിടെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്, അപകടകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഗുണം ഈ തൈരിൽ നിന്നും ലഭിക്കില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ തൈരിൻ്റെ ഗുണങ്ങളെല്ലാം ഓരോ വ്യക്തിക്കും ലഭിക്കണമെങ്കിൽ പ്രോട്ടീൻ എല്ലായ്പ്പോഴും വെജിറ്റബിൾസിനോട് മാത്രമാണ് ചേർത്ത് കഴിക്കാനായിട്ട് എല്ലായ്പ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ പ്രോട്ടീൻ ഉള്ള തൈര് വൈറ്റമിൻസും മിനറൽസും ഉള്ള വെജിറ്റബിൾസിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കഴിക്കാനായിട്ട് ഓരോരുത്തരും തുടങ്ങണം. അതൊരു നേരത്തെ പ്രധാന ആഹാരമായിട്ട് എന്നുള്ള തരത്തിലാവണം എന്നില്ല. ഇടനേരം ഇപ്പോൾ പുളിയില്ലാത്ത കട്ട തൈരും കുറച്ചധികം വെജിറ്റബിൾസും, വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കുക്കുംബറും ക്യാരറ്റും തക്കാളിയും അങ്ങനെ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം അതിൽ ചേർത്തിട്ട് നല്ല രസകരമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ട്, ഒരു ഇടനേരമുള്ള ഒരു ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഭക്ഷണത്തെ ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവരികയാണെന്ന് വെച്ചാൽ, അതായത് ഒരാഹാരവും ഒഴിവാക്കുന്നില്ല, മറിച്ച് ഈ പറയുന്ന രോഗാവസ്ഥയിൽ പോലും പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴും അങ്ങനെ പലപ്പോഴും പലരും ഈ തൈരൊക്കെ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ചിലർ പ്രോട്ടീനുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണമെന്ന് പല ഹെൽത്ത് കണ്ടീഷനുള്ളപ്പോഴും പറയാറുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള ഈ കോമ്പിനേഷൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, കോമ്പിനേഷൻസ് ശ്രദ്ധിക്കുന്നിടത്തോളം നമുക്ക് ഒരാഹാരവും ഒഴിവാക്കേണ്ടി വരുന്നില്ല. കഴിക്കുന്ന എല്ലാ ആഹാരത്തിൻ്റെയും പരമാവധി ഗുണം, ഒരു പോഷണം നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും. ഇപ്പം എല്ലാവരും തൈര് കഴിക്കുന്നുണ്ടെങ്കിൽ, കഴിക്കണം എന്നുള്ളത് യാതൊരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള ഒരു ഭക്ഷണമാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കമ്പൈൻ ചെയ്ത് കഴിക്കുക. അപ്പം എല്ലാവരും വളരെ ആരോഗ്യത്തോടെ ഇരിക്കുക.